ഇവിടെ അറ്റാഷയിലേക്ക് ചർച്ച പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇതിന്റെ ദിശ അങ്ങനെയാണ് മൂന്ന് പേരും കുറേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക അറ്റാഷയുടെ കാര്യം ജയർ പറഞ്ഞു ചോദിച്ചു അദ്ദേഹം പറഞ്ഞുവല്ലോ അറ്റാഷയുടെ കാര്യം ജയർ പറഞ്ഞു അതിനുള്ള മറുപടിയും താങ്കൾ പറയണം അല്ല അതിനുള്ള അല്ല അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചർച്ച ചെയ്യാൻ പറ്റുമോ അതിനുള്ള മറുപടിയും താങ്കൾ പറയൂ ജയർ പറഞ്ഞല്ലോ അതിനുള്ള സമയം തരണം ആ ജയർ പറഞ്ഞു വെച്ചല്ലോ താങ്കൾക്ക് എല്ലാത്തിനും മറുപടി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾക്ക് കൂടുതൽ സമയം നൽകുന്നത് ആ കൂടുതൽ സമയം നൽകണമെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ എന്തെല്ലാം ദുരാരോപണങ്ങൾ ഉന്നയിച്ചു അതും പറയണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറുപടി പറഞ്ഞില്ല എന്ന് പറയല്ലോ എന്തെല്ലാം ദുരാരോപണങ്ങൾ ഉന്നയിച്ചു അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമെന്ന് പത്മകുമാർ പറഞ്ഞു പത്മകുമാരെ സന്ദീപ് നായർ കെട്ടിപ്പിടിച്ച് നിന്നത് മുഖ്യമന്ത്രിയല്ല കുമ്മനം രാജശേഖരനെയാണ് മനസ്സിലായില്ലേ സന്ദീപ് നായർ ഫേസ്ബുക്കിൽ എഴുതിയത് ആൾവേസ് BJP അളിയ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി വേറെ തെളിവുകൾ വേണോ ഹരിരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം എന്താന്ന് പറയണ്ടല്ലോ 10 മണിക്കൂർ ഹരിരാജിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് വിളിച്ചത് ബാഗ് വിട്ടുകൊടുക്കാൻ വേണ്ടി വിളിച്ചതാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ആരൊക്കെയാ ലീഗ് നേതാക്കളാണ് വളരെ വിഖ്യാതരായിട്ടുള്ള മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒക്കെയായ ലീഗ് നേതാക്കളുടെ ബന്ധുക്കളാണ് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല രാഷ്ട്രീയ ബന്ധം ഇതാണ് സ്പ്രിംഗ്ലറിന്റെ കാര്യം പറഞ്ഞു ഹൈക്കോടതി ശിവശങ്കറിന്റെ കാര്യം താങ്കൾ പറഞ്ഞില്ല അല്ല മഞ്ജുഷ് ഞാൻ സംസാരിച്ചു വരുന്നത് അങ്ങനെ ഇപ്പൊ സംസാരിക്കണ്ട എന്നുള്ള മട്ടിലാ തടസ്സപ്പെടുത്തുന്നത് അത് അത് ബോധപൂർവം തന്നെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ ഇടയ്ക്ക് കയറി ഇടപെടുക എന്ന് ഞാൻ കാര്യം ചോദിക്കട്ടെ മഞ്ജുഷ് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ തുറച്ചായിട്ട് ഇടപെട്ടാൽ എങ്ങനെ ഉണ്ടാവും താങ്കൾ പറഞ്ഞപ്പോഴല്ല ലിജു പറഞ്ഞപ്പോഴും ജയാർ പറഞ്ഞപ്പോഴും നിയമകാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തെന്നി മാറിയപ്പോൾ അഭിലാഷ് പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടിരുന്നു നോക്കൂ നിങ്ങളെ ഞാൻ എന്താ വേണ്ടത് മഞ്ജുഷ് ഒരു കാര്യം ചെയ്തോളൂ എന്തൊക്കെയാണ് ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയൂ അതിനിടയിൽ ഒപ്പിട്ട് തന്നാൽ മതി താങ്കൾ പറഞ്ഞോളൂ ഇങ്ങനെ സംസാരിക്കാമോ ഇങ്ങനെ പെരുമാറാമോ ഇങ്ങനെ പരാതി പറയാം നിങ്ങൾ നാല് പേരിരുന്നിട്ട് പരാതി പറയും ഇത് കാണുന്ന ആളുകൾക്ക് തോന്നും പരാതി നിങ്ങൾ എങ്ങനെ എന്ത് മോശമായിട്ടാണ് ഈ പെരുമാറുന്നത് നാല് പേരിരുന്നിട്ട് സർക്കാരിനെ വിമർശിക്കുക ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കയറി ഇടപെട്ടുകൊണ്ടിരിക്കുക അത് മര്യാദയല്ലാത്തത് കൊണ്ട് പറയേണ്ടി വരുന്നതാണ് മഞ്ജുഷിന്റെ ചർച്ചയിൽ ഞാൻ കുറെ കാലം പങ്കെടുത്തിട്ടുള്ളതാണല്ലോ അപ്പൊ ഞാൻ പറയട്ടെ ഇനി ഇവരെ സ്പ്രിംഗ്ലറിന്റെ കാര്യം പറഞ്ഞില്ലേ ലിജു ചിരിക്കുന്നുണ്ട് ചിരിക്കേണ്ട കാര്യം പറഞ്ഞാൽ മതി എന്തായി ലിജു നഷ്ടപരിഹാരം കൊടുക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ വാദം കോടതി അംഗീകരിച്ചോ കരാർ റദ്ദാക്കണമെന്ന കോടതി വാദം അംഗീകരിച്ചോ അംഗീകരിച്ചോ അല്ല വീണ്ടും ഇടപെടുകയാണോ വീണ്ടും ഇടപെടുകയാണോ ആ ഇനി അറ്റാക്ഷയുടെ കാര്യം പറയാം ഇവിടെ വിയന്ന കൺവെൻഷന്റെ കാര്യം ആര് പത്മകുമാർ പറഞ്ഞു പത്മകുമാറെ വിയന്ന കൺവെൻഷന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം പഴയത് പഠിക്കുകയും അത് തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്താൽ പോരാ വിയന്ന കൺവെൻഷൻ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് പ്രമാദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒന്ന് വളരെ പ്രസിദ്ധമാണ് 2013 December 21 അമേരിക്കയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി കോൺസൽ ജനറലായ ദേവയാനി ഖോബ്രഗഡയെ വിസ ചട്ടലംഘനത്തിന് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ചു മനസ്സിലായോ അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം പഴയ കാലത്തല്ല 2013 അപ്പോൾ 61 ശേഷം ഉണ്ടായ സംഭവങ്ങൾ കൂടി സമയം കിട്ടുമെന്ന് മനസ്സിലാക്കണം ഇനി രണ്ടാമത്തൊരു ഉദാഹരണം ഞാൻ പറയാം അത് ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ June 1 ആണ് മൂന്ന് പാകിസ്ഥാനി നയതന്ത്ര ഉദ്യോഗസ്ഥരെ മിലിറ്ററി ഇൻ്റലിജൻസും ഡൽഹി പോലീസും ചേർന്ന് ഇതാ ഒരു മാസം മുമ്പ് ഡൽഹി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് അവരെ കയ്യോടെ പിടികൂടിയിട്ട് അവരെ പേഴ്സണൽ നോൺ ഗ്രാറ്റ ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പേഴ്സൺ നോട്ട് അപ്രീഷിയേറ്റഡ് അവരെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം സാധ്യതകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ വിചാരണ ചെയ്യാൻ പറ്റില്ല ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട് അറസ്റ്റ് ചെയ്താൽ പോലും വിവാദമാവും പക്ഷേ ദേവയാനി ഖോബ്രഗഡയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ ഇദ്ദേഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കാമായിരുന്നു രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് നിർണായകമായ കണ്ണി എന്ന് കരുതപ്പെടുന്ന ഇദ്ദേഹത്തിൽ നിന്ന് വിവരം ശേഖരിക്കാമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ഒഴിവാക്കി വിവരം ശേഖരിക്കാൻ അനുമതി തേടിയല്ലോ രണ്ട് കൂട്ടരും അനുമതി തേടി കസ്റ്റംസും തേടി NIA തേടി എന്തുകൊണ്ട് നിങ്ങൾ അതിനവസരമുണ്ടാക്കിയില്ല ഈ July 8 ഹിന്ദുവിനോട് ഹിന്ദു പത്രത്തോട് കസ്റ്റംസ് കമ്മീഷണർ സുമീത് കുമാർ ഇതിന് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സുമീത് കുമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ ഇദ്ദേഹത്തിൽ നിന്ന് കസ്റ്റംസ് ആക്ടിലെ 108 പ്രകാരം സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ MEA വിദേശകാര്യ മന്ത്രാലയത്തിനോട് ഞങ്ങൾ അനുമതി ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഇനി പത്മകുമാർ ഒരു കാര്യം കൂടി പറയണം
ഇദ്ദേഹത്തെ വിളിച്ചു വരുത്താനോ ഒരു കാര്യവും ചോദിക്കാനോ പാടില്ല എന്ന് ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റി പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അഞ്ചാം തീയതി ഈ ബാഗ് തുറക്കുന്ന ദിവസം ഇദ്ദേഹത്തെ എയർപോർട്ടിലേക്ക് വിളിച്ചു വരുത്തി 12 മണിക്കൂർ ഇദ്ദേഹം കസ്റ്റംസ് ഓഫീസർമാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹവുമായിട്ട് ചോദിച്ചിട്ടാണല്ലോ ഇക്കാര്യങ്ങളിലെല്ലാം അന്ന് അവർ ഉറപ്പുവരുത്തുന്നത് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം, അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ആരായാം എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ അദ്ദേഹം 100-ലേറെ തവണ ഈ ബാഗ് വന്ന് അതിന് തുറക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടു എന്ന് ഫോൺ കോൾ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. 100-ലേറെ തവണ ബന്ധപ്പെട്ടു എന്ന് പ്രതികൾ പറയുന്നു. ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും വേണ്ട. ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിറ്റി ഉണ്ട്, വിവരങ്ങൾ ശേഖരിക്കാൻ എന്താണ് തടസ്സം? ഒരു തടസ്സവും രാജ്യം വിട്ടുപോകുന്നതിന് മുൻപ് അറ്റാഷയിൽ നിന്ന് വിവരങ്ങൾ തേടുവാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീ എം ബി രാജേഷ് ഉന്നയിക്കുന്നത്.